പരമ്പരാഗത രീതിയിൽ പൂക്കളം നിർമ്മിക്കുന്നതിന് അത്തം മുതൽ തിരുവോണം വരെ ഉപയോഗിച്ചു പോന്നിരുന്ന വിവിധ തരം പൂക്കളെയും അവ ഏതെല്ലാം ദേവന്മാരെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. അത്തം നാളിൽ മുക്കുറ്റിപ്പൂ വിട്ട് കളം ആരംഭിക്കുന്നു. മുക്കുറ്റി ഗണപതിയെ പ്രതിനിധാനം ചെയ്യുന്നു. രണ്ടാം ദിവസമായ ചിത്തിരയിൽ മുക്കുറ്റിയോടൊപ്പം തുമ്പയും ചേർത്ത് വയ്ക്കുന്നു. ഇവ ശിവനെയും ശക്തിയെയും പ്രതിനിധാനം ചെയ്യുന്നു. മൂന്നാം ദിവസമായ ചോതിയിൽ ശിവഭഗവാനായി കൊങ്ങിണിപ്പൂ ഉപയോഗിക്കുന്നു. വിശാഖ ദിനത്തിൽ മന്ദാരമാണ് ഉപയോഗിക്കുന്നത്. ഇത് ബ്രഹ്മാവിന് വേണ്ടിയാണ്. അനിഴം നാളിൽ അഞ്ചാമത്തെ വൃത്തത്തിൽ ചെമ്പരത്തിപ്പൂ ഇടുന്നു. ഇത് പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ആറാം ദിവസമായ തൃക്കേട്ടയിൽ മുരുക ഭഗവാനായി ശംഖുപുഷ്പം അർപ്പിക്കുന്നു. മൂലം നാളിൽ ഗുരുദേവനായി ഹനുമാൻ കിരീടവും പൂരാടം നാളിൽ അഷ്ടദിക്പാലകർക്കായി എട്ടാമത്തെ വൃത്തത്തിൽ തുളസി ചേർക്കുന്നു. ഉത്രം നാളിൽ ഇന്ദ്രദേവനായി തെച്ചിയും തിരുവോണ നാളിൽ വിഷ്ണു ഭഗവാന് വേണ്ടി ജമന്തിയും ചേർത്ത് ഒമ്പതും പത്തും കളങ്ങൾ പൂർത്തിയാക്കുന്നതോടെ ഒരു വലിയ പൂക്കളം നമുക്ക് ലഭിക്കും.